പരുക്ക് അത് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമാണ് എന്നുള്ളത് ആശങ്കയോടുകൂടിയാണ് ബ്രസീലിൻ ആരാധകർ നോക്കുന്നത്, ഉറ്റുനോക്കുന്നത്. നമുക്ക് കുറച്ച് വിദഗ്ധ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ തേടാം. പ്രശസ്ത ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ ഷിബു വർഗീസ് നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ ഷിബു വർഗീസ്, ഇന്നലെ നെയ്മർ പരിക്കേറ്റ് കരഞ്ഞുകൊണ്ട് പുറത്തു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ, പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിന്റെ പരുക്ക് സംബന്ധിച്ച് എന്താണ് തോന്നുന്നത്? ഇന്നത്തെ സെർബിയയുടെ മാച്ചിൽ നെയ്മർ അറ്റ്ലീസ്റ്റ് 9 times ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സെർബിയയുടെ നിക്കോള മിൽക്കനോവിച്ചിന്റെ ഡയറക്ട് ടാക്കിൾ കാരണമാണ് റൈറ്റ് ആംഗിളിൽ ഇഞ്ചുറി സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട്സ് കിട്ടുന്നതനുസരിച്ച് മാസസ് സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു ഇമ്മീഡിയറ്റ്ലി. ലിഗമെന്റ്സ് ഇഞ്ചുറി അവർ സസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി ബെഞ്ചിൽ അവർ ഐസിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാനിംഗ് അടക്കം വിദഗ്ധ പരിശോധന വേണമെന്ന് ടീം ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ ഇതിന്റെ ഒരു ഡിസിഷൻ വൈകുന്നത്? എന്തുകൊണ്ടാണ്? അത്രമേൽ ഗുരുതരമായ ഒരു പരിക്കാണോ? ബ്രസീലിയൻ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മാർ ഇമ്മീഡിയറ്റ്ലി ചെയ്തത് ഐസിംഗ് ചെയ്യുവാണ്. ഐസിംഗ് ബേസിക്കലി ചെയ്യുന്നത് ആ സ്വെല്ലിംഗ് ഒന്ന് കുറയ്ക്കാനാണ്. എന്നിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിന് അതിനുള്ള റീഹാബിലിറ്റേഷൻ സ്ട്രെങ്തനിങ്ങിനുള്ള ആംഗിളിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഇവർ ഇതിനകത്ത് പറയുന്ന 24 to 48 hours അസസ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം സ്കാനിങ് ചെയ്യണം, അതിന്റെ റിപ്പോർട്ട് കിട്ടണം, ലിഗമെന്റിന്റെ അസസ്മെന്റ് നടത്തണം, എന്നിട്ട് ഗ്രേഡ് ഓഫ് ഇഞ്ചുറി ആണെന്ന് അറിയണം. അത് കാരണം എന്നിട്ട് ഫ്യൂച്ചർ ഡിസിഷൻ വെൻ ടു പ്ലേ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ ടൈമിംഗ് അവർ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, നമുക്കറിയാം നെയ്മറിന്റെ കാര്യത്തിൽ ഈ പരുക്ക് ആദ്യത്തെ സംഭവമല്ല. നിരന്തരം അദ്ദേഹം ഫൗളിന് വിധേയനാകുന്ന താരമാണ്, പലപ്പോഴും ചവിട്ടി വീഴ്ത്തപ്പെടുന്ന താരമാണ്. ഇത്തരത്തിലുള്ള ഈ ഇഞ്ചുറി പ്രോൺ അല്ലെങ്കിൽ പരുക്കിന്റെ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഏതെങ്കിലും തരത്തിലൊരു കുറച്ചുകൂടി കോഷ്യസ് ആവുക ഒരു കൺസേൺ ആയി മാറുന്നുണ്ടോ? നെയ്മറിന്റെ ഒരു ഫ്രീ ഫ്ലോയിങ് സ്റ്റൈൽ ഓഫ് പ്ലേ കാരണം വെരി പ്രോൺ ടു ആംഗിൾ ഇഞ്ചുറീസ് ആണ്. എസ്പെഷ്യലി ആ മൂവ്മെന്റ് വളരെ സ്വിഫ്റ്റും ഡിഫൻസിനെ കട്ട് ചെയ്യാൻ നോക്കുമ്പോഴും ഡിഫൻഡേഴ്സ് എപ്പോഴും അത് പ്രിവെന്റ് ചെയ്യാൻ നോക്കും. സോ ഇസ് വെരി വെരി പ്രോൺ ഫോർ ആംഗിൾ ഇഞ്ചുറീസ്. നമുക്ക് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാലേ അറിയാം ഓവർ ദ ഇയേഴ്സ് റൈറ്റ് ആംഗിൾ വളരെ വീക്കാണ്, വളരെ ഇഞ്ചുറീസ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇഞ്ചുറി ആ പഴയ ഇഞ്ചുറിയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അതിന് ലിഗമെന്റിന്റെ വല്ല കട്ടുണ്ടോ ടേസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാനിരിക്കണം. അതിനാണ് എനിക്ക് തോന്നുന്നത് അവരാണെങ്കിൽ മിക്കവാറും MRI സ്കാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ട് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇഞ്ചുറിയുടെ എത്ര സ്റ്റാറ്റസ് ഉണ്ട്. അദ്ദേഹത്തിന് തിരിച്ചെത്താൻ പറ്റുമെന്നാണ് ടിറ്റയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ മൺഡേയാണ് അടുത്ത മത്സരമുള്ളത്, അതിന് മുൻപ് അദ്ദേഹത്തിന് വരാൻ പറ്റുമോ, അദ്ദേഹത്തിന് ഒരു വിശ്രമമാകുമോ, ഇഞ്ചുറി ആംഗിളിൽ നോക്കുമ്പോൾ കൂടുതൽ അഡ്വൈസബിൾ? ഐഡിയലി ഇപ്പോൾ ഒരു ലിഗമെന്റ് ഇഞ്ചുറി ആണ് നെയ്മറിന്, ഇപ്പോഴാണെങ്കിൽ ലിഗമെന്റ് Grade 1+ tear ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബ്രസീലിന് നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. അടുത്ത മാച്ച് അവർ കളിക്കുന്നത് സ്വിറ്റ്സർലാൻഡായിട്ടാണ്. ആ മാച്ച് കളിച്ചില്ലെങ്കിലും പിന്നെ വരുന്ന ഫൈനൽ മീൻസ് 2nd കളിക്കുന്ന കാമറൂണിന്റെ മാച്ചായിട്ട് കളിക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 days to 10 days റെസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ദാറ്റ് വിൽ ബി എ ഗുഡ് തിങ്. അതൊരു വലിയ ബെനിഫിഷ്യൽ ആയിരിക്കും നെയ്മറിന്റെ ലിഗമെന്റിനെ ഹീൽ ചെയ്യാനും ബ്രസീലിന്റെ ഫ്യൂച്ചർ ചാൻസസ് ഓൺ ദി ടൂർണമെന്റിന് വേണ്ടി. ഐഡിയലി ഹി വിൽ നീഡ് ടു ബി റെസ്റ്റഡ് ഇത്ര സ്വെല്ലിംഗ് കാരണം.